മുണ്ടക്കയം പഞ്ചായത്തിൽ എൽ ഡി എഫ് അട്ടിമറി വിജയം നേടുമെന്ന് കേരള കോൺഗ്രസ് എം ജോസ് വിഭാഗം മണ്ഡലം പ്രസിഡന്റ് ചാർലി കോശി. കേരള കോൺഗ്രസ് എം ജോസ് വിഭാഗം എൽ ഡി എഫിൽ എത്തിയതോടെ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുണ്ടക്കയം പഞ്ചായത്തിൽ എൽ ഡി എഫ് അട്ടിമറി വിജയം നേടുമെന്ന് കേരള കോൺഗ്രസ് എം ജോസ് വിഭാഗം മുണ്ടക്കയം മണ്ഡലം പ്രസിഡന്റ് ചാർലി കോശി അവകാശപ്പെട്ടു. ഫെസ്റ്റൂൺ ചാനലിൻ്റെ ജനവിധി 2020 പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള കോൺഗ്രസ് എം യു ഡി എഫിൻ്റെ ഭാഗമായിരുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റിലാണ് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിൽ മത്സരിച്ചത്. ഇതിൽ 2 വിജയിക്കുകയും ചെയ്തു. എൽ ഡി എഫിൻ്റെ ഭാഗമായി ജോസ് വിഭാഗം എത്തിയതോടെ 6 സീറ്റുകളാണ് തങ്ങൾ എൽ ഡി എഫിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഏകദേശ ധാരണയിൽ എത്തുവാൻ കഴിഞ്ഞതായും കേരള കോൺഗ്രസ് എം ജോസ് വിഭാഗം മണ്ഡലം പ്രസിഡന്റ് ചാർലി കോശി പറഞ്ഞു. കേരള കോൺഗ്രസ് ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് പാർട്ടി എൽ ഡി എഫിലേക്ക് ലയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മുണ്ടക്കയത്ത് നടക്കുന്ന ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിലായിരുന്നപ്പോൾ 5 സീറ്റാണ് ഞങ്ങൾ മത്സരിച്ചിരുന്നത്. ഇപ്രാവശ്യം 7 സീറ്റുകളാണ് ഞങ്ങൾ എൽ ഡി എഫിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏകദേശം ഒരു ഘട്ടം ചർച്ചകൾ പൂർത്തിയായിരിക്കുകയാണ്. അനുഭാവപൂർവ്വം പരിഗണിച്ചിട്ടുണ്ട്. 7 സീറ്റുകളും ഒരു ബ്ലോക്ക് സീറ്റുമാണ് മുണ്ടക്കയം പഞ്ചായത്തിൽ കേരള കോൺഗ്രസ് എം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് മുണ്ടക്കയം പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെ 3rd വാർഡ്, ടൗൺ വാർഡ്, പിന്നെ 5th വാർഡ്, 6th വാർഡ്, 12th വാർഡ്, 15, 18, 19 ഇങ്ങനെ 7 വാർഡുകളാണ് കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ശക്തി ഉള്ള മേഖലയായ ഈ 7 വാർഡുകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1st ഘട്ടം ചർച്ചകൾ പൂർത്തിയായി. തുടർന്ന് ചർച്ചകൾക്ക് ശേഷം അനുഭാവപൂർവ്വം പരിഗണിക്കും. വളരെ നല്ല സമീപനമാണ് എൽ ഡി എഫിന് കേരള കോൺഗ്രസ് എമ്മിനോടുള്ളത്. ഇനിയും ചർച്ച നടന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിലവിലെ സിറ്റിംഗ് സീറ്റുകൾ കൂടാതെ 4 സീറ്റുകൾ കൂടി മത്സരിക്കുവാനാണ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പഞ്ചായത്തംഗം ജോസഫ് വിഭാഗത്തിലേക്ക് മാറിയത് യാതൊരു ക്ഷീണവും പാർട്ടിക്ക് ഉണ്ടാക്കില്ല. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുണ്ടക്കയം പഞ്ചായത്തിൽ എൽ ഡി എഫ് ഭരണം ഉറപ്പാക്കുമെന്നും ചാർലി കോശി പറഞ്ഞു. ഇതിനായി താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ സുഗമമായി നടന്നുവരുന്നതായും കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർ കേരള കോൺഗ്രസ് എം ജോസ് വിഭാഗത്തിലേക്ക് എത്തിയതായും ചാർലി കോശി പറഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ചില ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ വ്യർത്ഥമായ പോക്കാണ്. പാർട്ടിയിൽ നിന്ന് പോയി മുണ്ടക്കയത്ത് പോയിട്ടുള്ള മെമ്പർ അദ്ദേഹത്തിന് അവിടെ സീറ്റ് പോലും ലഭിക്കാതെ വഴിയാപാരമായി നടക്കുന്ന ഒരവസ്ഥയാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ജോസഫ് ഗ്രൂപ്പിൻ്റെ നേതൃത്വം, പ്രാദേശിക നേതൃത്വം അറിയാതെയാണ് അദ്ദേഹം ആ പാർട്ടി ചേർന്നതെന്നാണ് ആ പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ അവിടെ മത്സരിക്കാനും സ്ഥാനാർത്ഥികൾ കൂടുതൽ ബാഹുല്യമാണ്. അദ്ദേഹത്തിന് അവിടെ സീറ്റ് കിട്ടുമെന്ന് തന്നെ സംശയത്തിലാണെന്നാണ് ഇവിടെ ബഹുജന സംസാരം. അതുപോലെ പുഞ്ചോയിൽ ബ്ലോക്ക് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. കന്നിമല ഉൾപ്പെടെയുള്ള പുഞ്ചോയിൽ ബ്ലോക്ക്, കന്നിമല കേരള കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ കക്കാലത്തെയും ശക്തി മേഖലയാണ്. അവിടെ നിന്നുള്ള വോട്ടുകൾ സമാഹരിച്ചുകൊണ്ട് പുഞ്ചോയിലെ പുലിക്കുന്നിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മത്സരിച്ച വാർഡാണ്. അതെല്ലാം കൂടെ ഉൾപ്പെടുന്ന ആ മേഖലയിൽ നിന്നും ഒരു ബ്ലോക്ക് സീറ്റ് ഞങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കാനായിട്ട് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ആ സീറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടാതെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പലരും കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മുൻ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് പാർട്ടിയുടെ നേതാവുമായ മുൻ ശ്രീ ടി എം ബോബി ഈ പാർട്ടിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. 25th തീയതി ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന അംഗങ്ങൾക്കും മെമ്പർഷിപ്പ് നൽകുവാനുള്ള ഒരു പദ്ധതിയും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ മറ്റു പലരും ഈ പാർട്ടിയിലേക്ക് കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുകയും ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാനും ഈ ഗ്രാമപഞ്ചായത്ത് പിടിച്ചെടുക്കുവാനും അതുവഴി കഴിയും എന്നാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത്. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് വിലക്കുറവിന്റെ പീടിക മാർക്കറ്റ് റോഡ് കാഞ്ഞിരപ്പള്ളി. ഒന്നിനും ഇനി വലിയ വില നൽകേണ്ടതില്ല. ഗുണമേന്മയും വിലക്കുറവും ഒരുപോലെ നിലനിർത്തിക്കൊണ്ട് 5000 സ്ക്വയർ ഫീറ്റിൽ നാഷണൽ ട്രേഡേഴ്സിന്റെ വിലക്കുറവിന്റെ പീടിക. ടെക്സ്റ്റൈൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഫാക്ടറി വിലക്ക്. മാറ്റുകൾ 10 രൂപയ്ക്ക്, സാരികൾ 70 രൂപയ്ക്ക്, ബെഡ്ഷീറ്റ് 89 രൂപയ്ക്ക്, റയോൺ പ്രിന്റ് കുർത്തി 99 രൂപയ്ക്ക്, ബോയ്സ് ടീഷർട്ട് 60 രൂപയ്ക്ക്, ഷോർട്സ് 30 രൂപയ്ക്ക്, ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 129 രൂപയ്ക്ക്, കിഡ്സ് ടീഷർട്ട് ആൻഡ് പാൻസ് 40 രൂപയ്ക്ക്, ലേഡീസ് പലാസോ പാൻസ് 80 രൂപയ്ക്ക്, ട്രാക്ക് പാൻസ് 3/4, മിഡി ഫാൻസി ടോപ്സ്
ലേഡീസ് ബോട്ടംസ്, റെഡിമെയ്ഡ് ഷർട്ട്, വൈറ്റ് ധോത്തീസ് തുടങ്ങിയവ 100 രൂപയ്ക്ക് സ്വന്തമാക്കാം. ഫാക്ടറി ഔട്ട്ലെറ്റ്, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, കാഞ്ഞിരപ്പള്ളി.